കോട്ടയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടുപേരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി. വൈക്കം മാറാംവീട് പാലത്തിന് സമീപം തോട്ടകം ലക്ഷം വീട് കോളനിയിലെ ദാസന്റെ മൃതദേഹമാണ് കിട്ടിയത്. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, എവിടെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്? വിവരങ്ങൾ എന്താണ്? ഇദ്ദേഹം കുളിക്കാനിറങ്ങിയതിന് സമീപത്ത് നിന്ന് തന്നെയാണ് ഫയർഫോഴ്സ് മൃതദേഹം കണ്ടെത്തിയത്. ഏതാണ്ട് 2 മണിയോടുകൂടിയായിരുന്നു ദാസൻ ഈ തോട്ടിൽ വീണ് കാണാതായത്. അതിനിടെയാണ് മറ്റൊരു ദാരുണമായ വാർത്ത. കോട്ടയം മണർകാട് മേത്താപ്പറമ്പിൽ പാടത്തെ വെള്ളത്തിൽ ഇറങ്ങിയ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി അമൽ മാത്യു എന്നാണ് പേര്. അമൽ മാത്യു ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഈ അവരുടെ തന്നെ പുരയിടത്തിൽ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. അവിടേക്കടക്കം വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ നിൽക്കുന്നതിനിടെയാണ് വെള്ളത്തിൽ കളിക്കുന്നതിനിടെയാണ് ഇതിലേക്ക് വീണതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഫയർഫോഴ്സ് അടക്കം അവിടെ എത്തിയിട്ടുണ്ട്, തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രേണുക, ആരൊക്കെയാണ് അഗ്നിശമന സേനയുടെ മറ്റും നേതൃത്വത്തിലായിരുന്നു ഈ മണർകാട് തെരച്ചിൽ നടന്നത്? മറ്റിട ഇപ്പൊ മറ്റ് കാണാതായ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രേണുക, രണ്ടിടത്തും ആദ്യം വൈക്കത്തെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അവിടെ ഫയർഫോഴ്സ് തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. മണർകാടും അത് തന്നെയാണ് ഉള്ളത്. മറ്റ് കേന്ദ്ര സേനകളൊക്കെ ഈരാറ്റുപേട്ട പോലുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രാദേശികമായി കോട്ടയത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് മറ്റും എത്തിയാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ സംഭവം, മണർകാട് പ്ലസ് ടു വിദ്യാർത്ഥിയുടെ സംഭവം ഉണ്ടായത്. ഈ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അനുയോജ്യമായ കാലാവസ്ഥയാണോ ശ്രീജിത്ത് അവിടെ? ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് രേണുക, പക്ഷെ ഇതൊരു വിശാലമായ പാടമാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് അതിന് വേണ്ട ഉപകരണങ്ങളും സ്കൂബ ഡൈവിംഗ് ടീമും പോലുള്ള സംവിധാനങ്ങളും ഡെഗി ബോട്ടുകളും ഒക്കെ ഉണ്ട്. അതിലാണ് അവർ പരിശീലനം ലഭിച്ചവരായതുകൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ വിശാലമായ പാടമായതുകൊണ്ട് തന്നെ ഈ ഒഴുക്കിൽപ്പെട്ട് എങ്ങോട്ടെങ്കിലും മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുകയാണ്. ഈ പുരയിടത്തോട്, അതായത് ഒരു തോട്ടം ഉണ്ടായിരുന്നു, റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു, അവിടെ അടക്കം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തോട്ടത്തിൽ നിന്നാണ് ഈ കുട്ടിയെ ഫലത്തെ യഥാർത്ഥത്തിൽ കാണാതായിരിക്കുന്നത്. എന്തായാലും നിരവധി നാട്ടുകാരും മറ്റും ഈ പ്രദേശത്ത് കൂടിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.